ഹായ് കശ് അസലാമലൈക്കും എന്തെക്കൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് ഒരുപാട് നാളായി നമ്മൾ കണ്ടിട്ട് നോമ്പായത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ദിവസം പിന്നെ വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ നോമ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പുണ്യങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഒരുപാട് പുണ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഈ നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഒരു പുണ്യത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ അവസാനം വരെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ആ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക എന്താണ് ആ പുണ്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പം നിങ്ങൾ നേരെ ആ വീഡിയോയിലേക്ക് പോകാം ഇല്ല അലഹമില്ല അലഹദില്ലാ ഹിറബുലാലമി ഏറെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ പരിശുദ്ധ റമദാനിലെ ഏറെ പുണ്യമുള്ള സമയത്താണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത് നന്മകളിൽ മത്സരിക്കാനുള്ള ഒരു മനസ്സ് ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ പെരുന്നാളിന് പാവങ്ങളായ എത്തീമുകളായ കുട്ടികൾക്ക് പുതിയ വസ്ത്രം നൽകുന്ന വളരെ വ്യവസ്ഥാപിതമായി വിസ്റ്റം സ്റ്റുഡൻസ് കഴിഞ്ഞ വർഷങ്ങളിൽ സംഘടിപ്പിച്ചു വരുന്ന പ്രോഗ്രാമാണ് ഈദ് കിസ്വ ഇത്തവണ ഒരുപാട് ആളുകളിലേക്ക് ഇൻഷാല്ല നമുക്ക് ഈദ് കിസ്വ എത്തിക്കണം നമുക്കറിയാം കോവിഡിൻ്റെ സാഹചര്യത്തിൽ വളരെ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഈദ് കിസ്വക്ക് വേണ്ടി ഒരുപാട് പണം നൽകിയ പ്രവാസികളായ പല ആളുകളും എന്ന ഒരു പ്രയാസത്തിലാണ് പലരുടെയും ജോലി നഷ്ടപ്പെട്ടു പെരുന്നാളിന് മക്കളുടെ വസ്ത്രമെടുക്കുക എന്നത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് നമ്മുടെ ഒരു കൊച്ചു വിഹിതം ഇത്തവണ ഈദ് കിസ്വയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം പെരുന്നാളിന് നമ്മുടെ മക്കൾ പുതിയ വസ്ത്രം ധരിക്കുന്നു നമ്മൾ പുതിയ വസ്ത്രം ധരിക്കുന്നു നമുക്ക് പെരുന്നാളിന് മാത്രമല്ല നമ്മുടെ കുടുംബത്തിലെ കല്യാണങ്ങൾക്ക് ചെറിയ കൊച്ചു കൊച്ചു ആഘോഷങ്ങൾക്ക് അപ്പോഴൊക്കെ നല്ല വസ്ത്രം വാങ്ങാൻ മുന്തിയ വസ്ത്രങ്ങൾ തന്നെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നാൽ വർഷത്തിൽ ഒരിക്കൽ ലഭിക്കുന്ന ഈദ് ഗിസ്വയെ മാത്രം ആശ്രയിക്കുന്ന ഒരുപാട് കുട്ടികൾ കേരളത്തിലുണ്ട് പല കൂട്ടുകാർക്കും പല സുഹൃത്തുക്കൾക്കും അവർക്ക് ആകെ ലഭിക്കുന്ന ഒരു വസ്ത്രം ഈദ് കിസ്വയുടേത് മാത്രമായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അവരെ നമുക്ക് ഈ പെരുന്നാളിൻ്റെ സമയങ്ങളിൽ മറന്നുകൂടാ നമ്മുടെ മക്കൾ സന്തോഷിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ആഹ്ലാദിക്കുമ്പോൾ ആ മുഖങ്ങളിലും സന്തോഷം പടരണം അവരുടെ ഹൃദയങ്ങളിലും പുഞ്ചിരി നിറയണം അവരുടെ ആ ഒരു സന്തോഷത്തിന് പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കുന്ന പുണ്യം എത്രയായിരിക്കും ആ ഉമ്മമാരുടെ അവരുടെ ഉമ്മമാരുടെ മനസ്സിൽ നിന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അതിൻ്റെ ഉത്തരം നമ്മുടെ ജീവിതങ്ങളിൽ ഇൻഷാ അള്ള നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിൽ ആയിരം രൂപയാണ് ഒരു കുട്ടിയുടെ ഒരു വസ്ത്രത്തിന് നമ്മൾ കണ്ടിട്ടുള്ളത് നമുക്ക് ഒരു കുട്ടിയുടെ വസ്ത്രം നൽകാൻ കഴിയുമെങ്കിൽ അങ്ങനെ നീ അതല്ല നമ്മൾക്ക് നമുക്ക് കഴിയില്ല മറ്റുള്ളവർക്ക് നമുക്ക് പരിചയത്തിൽ ഒരാളുണ്ട് എങ്കിൽ ഒരു സന്ദേശം അവർക്ക് കൈമാറിക്കൊണ്ട് ഈ ഒരു നന്മയിൽ അവരെ കൂടെ പങ്കു ചേർക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കട്ടെ സ്ലാമലൈക്കും വാഹ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കഴിയുന്ന അത്ര സഹായങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്നത് ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ പിന്നെ മുഖത്ത് പുഞ്ചിരി വിടർത്തുവാൻ നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി സഹായിക്കുക പരിശ്രമിക്കുക അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുവാനായി ഈ പുണ്യം മറ്റുള്ളവരിലേക്ക് കിട്ടുവാനായി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ് സ്ലാമലൈക്കും